ലോക്സഭയിലേക്കുള്ള അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. 7 സംസ്ഥാനങ്ങളിലെയും 1 കേന്ദ്രഭരണ പ്രദേശത്തെയും 57 മണ്ഡലങ്ങളിലാണ് 1-ാം തീയതി ജനം വിധിയെഴുതുക. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിയും ഉൾപ്പെടും. നാളെ വൈകിട്ട് പരസ്യപ്രചരണം അവസാനിക്കും. അതിനു മുമ്പ് പ്രചരണം പരമാവധി കൊഴുപ്പിക്കാൻ മുന്നണികൾ മത്സരമാണ്. ഉത്തർപ്രദേശിലെ 13 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. വാരണാസിയിൽ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 700,000 എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP പ്രചരണ പ്രവർത്തനങ്ങൾ. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയാണ് വാരണാസിയിൽ പ്രധാനമന്ത്രിയെ നേരിടുന്നത്. ഖൊരക്പൂറാണ് ഉത്തർപ്രദേശിലെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. ഖൊരക്പൂറിൽ BJP രവികൃഷ്ണിത 2-ാം അംഗമാണ്. 2019 ഖൊരക്പൂർ ലഭിച്ച 300,000 ഭൂരിപക്ഷം ഇത്തവണ 500,000 അടുക്കുമെന്നാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിലും BJP ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. AAP കോൺഗ്രസും BJP തമ്മിൽ പഞ്ചാബിൽ നടക്കുന്ന ത്രികോണ മത്സരത്തിൽ ദേശീയ വികാരം പ്രതിഫലിച്ചേക്കുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തുണയാകുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുമ്പോൾ 13 മണ്ഡലങ്ങളിലും വിജയമുറപ്പിച്ചാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ പ്രചരണം പുരോഗമിക്കുന്നത്. പശ്ചിമബംഗാളിൽ 9 മണ്ഡലങ്ങളിലാണ് മത്സരം. ബീഹാറിലെട്ടും ഒഡീഷയിലാറും ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളും ശനിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. ഹിമാചലിലെ ഹാമിർപൂരിൽ നിന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും ജനവിധി തേടുന്നു. ഇതിനു പുറമെ ജാർഖണ്ഡിൽ 3, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് മണ്ഡലത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനം ഡൽഹി.